തൃക്കാക്കരയിലെ ഓണസമ്മാന വിവാദത്തിൽ നഗരസഭയിലെ സി സി ടി വി ദൃശ്യം കസ്റ്റഡിയിലെടുക്കണമെന്ന് കൌൺസിലർമാർ. പണം നൽകുന്ന ദൃശ്യം സി സി ടി വിയിൽ ഉള്ളതിനാൽ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും സുരക്ഷ വേണമെന്നും കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. വിവാദവുമായി ബന്ധപ്പെട്ട പാർട്ടി അന്വേഷണത്തിൽ നഗരസഭാ ചെയർപേഴ്സന്റെ മൊഴി ഇന്നെടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഡി സി സിയിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് സഹിന ആന്റണി ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സഹിനി. ചെയർപേഴ്സന്റെ മൊഴി ഇന്നിപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കണമെന്നാണല്ലോ കൌൺസിലർമാരുടെ ആവശ്യം. ഇത് എത്തരത്തിൽ വേണമെന്നാണ് ഈ കൌൺസിലർമാർ ആവശ്യപ്പെടുന്നത്? മാത്രമല്ല ഈ ഒരു ആരോപണം തന്നെ ഈ ചെയർപേഴ്സൺ നിഷേധിച്ച ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ കൌൺസിലർമാർ ഇങ്ങനെ ഒരു ആവശ്യവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്? പ്രവീതാലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ചെയർപേഴ്സൺ കൂടുതൽ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ കുഴപ്പത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തൃക്കാക്കര നഗരസഭയിലെ ഓണസമ്മാന വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ സമരം ആരംഭിക്കുകയാണ്. മാത്രമല്ല അവർ ആവശ്യപ്പെടുന്നത് ഈ തൃക്കാക്കര നഗരസഭയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പിടിച്ചെടുക്കണമെന്നാണ് പോലീസ്. മറ്റൊന്നുമല്ല, ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നഗരസഭാ ചെയർപേഴ്സൺ കൗൺസിലർമാർക്ക് പണം നൽകുന്ന അല്ലെങ്കിൽ കവർ നൽകുന്ന ദൃശ്യങ്ങളുണ്ട് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. ഇത് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുക്കണമെന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് തൃക്കാക്കരയിലെ ഓണസമ്മാന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ അന്വേഷണവും ആരംഭിക്കുന്നത്. മുഹമ്മദ് ഷിയാസ് ഡി സി സി വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അന്വേഷണം ആരംഭിക്കും. ആദ്യം തന്നെ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പനെ ആയിരിക്കും, അവരുടെ മൊഴിയായിരിക്കും രേഖപ്പെടുത്തുക. അവരോട് 2 മണിക്ക് ഡി സി സി ഓഫീസിൽ എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ പരാതിക്കാരായിട്ടുള്ള കൗൺസിലർമാരുടെ കോൺഗ്രസ് കൗൺസിലർമാരുടെ മൊഴിയും രേഖപ്പെടുത്തും. കൂടാതെ മറ്റ് കൗൺസിലർമാരിൽ നിന്നും മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണ കമ്മീഷന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഈ അജിത തങ്കപ്പന് സംഭവിച്ചതായി മനസ്സിലാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഡി സി സി പ്രസിഡന്റ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കോൺഗ്രസ് കൗൺസിലർമാർക്കിടയിലുള്ള ഭിന്നത രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ തൃക്കാക്കര നഗരസഭയിലുള്ളത്. പ്രവിതാലക്ഷ്മി ശരി, സഹിന ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കരയിലെ ഓണസമ്മാന വിവാദത്തിൽ നഗരസഭയിലെ സി സി ടി വി ദൃശ്യം കസ്റ്റഡിയിലെടുക്കണമെന്ന് കൌൺസിലർമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് സഹിന ആന്റണി നൽകിയത്.